അപ്പൊ സഹോദരിമാര് വിചാരിച്ചാൽ മുള വെക്കാൻ കഴിയും. അല്ലേലൂയ്യ. കർത്താവിന്റെ പേർക്ക് വേണ്ടി നിനക്ക് മുള വെക്കാൻ കഴിയും. നിന്റെ സ്തോത്രം. നിന്റെ കൈകൾ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഹാലേലൂയ്യ, കൈകളെ ബലപ്പെടുത്തുക. കൊടുത്താലേ കിട്ടൂ അല്ലേ? റബ്ബർ നട്ടു നോക്കിക്കെ ആദ്യത്തെ 7 വർഷം നല്ലതായിട്ട് പുള്ളിക്കുമെല്ലാം കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. നെല്ല് വിതച്ച് നോക്കിയേ ആദ്യത്തെ. ഞങ്ങളൊക്കെ കൃഷിക്കാരായണ്ടാ പറയുന്നത്, ആദ്യത്തെ കുറച്ച് നാളെ ഒന്നും നോക്കാതെ നെല്ലിന് വല്ലതും കൊടുത്താൽ അവസാന നാളിൽ കൊയ്തെടുക്കാം. പിള്ളേരെ വാക്ക് നോക്കിയേ, ഈ പരുവത്തിലൊക്കെ വല്ലതും കിട്ടുമോ ഇങ്ങോട്ട്? എന്നും കാച്ചട്ട ഷൂസ് വാങ്ങിക്കല്ലാതെ ഒന്നും കിട്ടത്തില്ല. കുറെ കഴിയുമ്പോ നോക്കിയോ, പോക്കറ്റിന്ന് എടുത്തു തരും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് അതുപോലെ തന്നെ കൊടുത്തു നോക്ക്. ചുമ്മാ അത് കൊടുത്താതെ തരണോ തരണേ തരണേ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ചെലവിടണം, ചെലവിട്ടാൽ കിട്ടും. ദൈവത്തിന് സ്തോത്രം. കൊടുക്കുന്നവൻ വാങ്ങിക്കും. യോങ്കിച്ചോ എന്ന് പറയുന്ന കൊറിയയിലെ പാസ്റ്റർ സഭയിൽ നടന്നൊരു സംഭവം ഞാൻ ഇത് വായിക്കുകയുണ്ടായി. അവിടെ അവരുടെ കെട്ടിടം പണിക്കായിട്ട് വലിയ ആഹ്വാനം ഉണ്ടായി. വലിയ കട ഉണ്ടായിരുന്നു. അത് ആ കടഭാരം മാറ്റാനായിട്ട് ആര് കൊടുക്കും എന്ന് ചോദിച്ചു. ആരും അറിയുന്നില്ല. പിറ്റേ ആഴ്ചയും പാസ്റ്റർ പിന്നെയും വിളിച്ചു പറഞ്ഞു, നമ്മുടെ കൈ തുറന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുക, കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആരും അറിയുന്നില്ല. മൂന്നാമത്തെ ആഴ്ച പിന്നെയും പറഞ്ഞു. അപ്പോൾ ഒരു പാവപ്പെട്ട വലിയ ആ സഭയിലുണ്ടായിരുന്നു. അവരൊരു ബോള് പോറഞ്ച് കുടിക്കുന്ന സീരിയൽ കുടിക്കുന്ന ഒരു ബോളും ഒരു സ്പൂണും കൂടെ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചു. വെച്ചേച്ച് പറഞ്ഞു, പാസ്റ്റർ, ദിസ് ഇസ് ഓൾ ഐ ഹാവ് ഇൻ മൈ ഹൗസ്. എൻ്റെ വീട്ടിൽ എനിക്ക് ആകെയുള്ള ഒരു ഉപകരണം ആമേൻ, ഇത് മാത്രമാണ്. ഞാൻ വൈകിട്ട് രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഇതിനകത്താണ്. ഇത് ഞാൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. ഉടനെ അദ്ദേഹം ചോദിച്ചു, പിന്നെ വൈകിട്ട് എങ്ങനെയാണ് കഞ്ഞി കുടിക്കുന്നത്? അത് ഞാൻ കുറച്ചുകൂടെ കുറുക്കി കുറിച്ചോട്ടെ, പേപ്പർ പ്ലേറ്റിനകത്ത് തിന്നോളാം. യു ടേക്ക് ദിസ് എന്ന് പറയും. പാസ്റ്റർ പറഞ്ഞു, ഞാനത് എടുക്കത്തില്ല, നിനക്ക് ആകെ കഞ്ഞി കുടിക്കാൻ ഒരു പാത്രമുള്ള, ഞാൻ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഞാൻ എന്താ, ഞാൻ പാവപ്പെട്ടവളായതുകൊണ്ടാണോ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പറയാം. എനിക്ക് മക്കളില്ല, ഞാൻ കൊടുത്തേന്. എനിക്ക് ഭർത്താവില്ല, എനിക്ക് വീട്ടിൽ വേറെ ഒരു സാധനവുമില്ല. ഇതെങ്കിലും എടുത്ത് കർത്താവിനെ ഞാൻ പ്രസാദിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അവളത് മേശപ്പുറത്ത് വെച്ചേച്ച് പോയി സ്ഥലത്തിരുന്നു. അവൾ ഇരുന്ന് കഴിഞ്ഞ ഉടനെ ആ സഭയിൽ ഒരു വലിയ പ്രഭു എഴുന്നേറ്റ് $37,000 ആ പാത്രം ലേലത്തിൽ വാങ്ങി. $37,000 ആ പാത്രം വിറ്റുപോയി. അദ്ദേഹം ഇരുന്ന ഉടനെ $50,000 അടുത്ത ഡൊണേഷൻ. അന്നൊറ്റ ഞായറാഴ്ച കൊണ്ട് സഭയുടെ കടം വീട്ടത്തോടുള്ള ഡൊണേഷൻ മേശപ്പുറത്ത് വന്നു കഴിഞ്ഞു. നീ കൊടുക്കാൻ ഏൽപ്പിച്ചാൽ നിനക്ക് ഒരു പാത്രമേ ഉള്ളൂ, നിനക്കൊരു സ്പൂണേ ഉള്ളൂ, ഹലിയ നിനക്കൊരു പൈതലേ ഉള്ളൂ, നിനക്ക് ഉള്ളതങ്ങ് കൊടുക്ക്. നിനക്ക് 5 യവത്തപ്പമേ ഉള്ളൂ, അത് കർത്താവിന് കൊടുക്ക്. അത് വാഴ്ത്തി നുറുക്കാൻ ഇന്ന് രാത്രി അവരുടെ കാര്യങ്ങൾക്ക് ബലമുണ്ട്. ഞങ്ങളുടെ അവിടെ ഈയൊരു ഒരു വലിയ വഴക്കുണ്ടായി. ഒരു 10 പൈസയും 100 രൂപ നോട്ടും കൂടെ ആ വഴക്കുണ്ടായി. വഴക്കിന്റെ ശബ്ദം കേട്ടോണ്ട് വഴി കൂടെ പോയവരെല്ലാം കയറി വന്നു. എന്തുവാ വഴക്ക്? 10 പൈസ പറയുന്നു അവനാ വരുതെന്ന്, 100 രൂപ നോട്ട് സമ്മതിക്കത്തില്ല അവനാ വരുതെന്ന്. വഴക്കങ്ങ് ഉഗ്രനായി. എന്നാ എന്തുവാ ആർഗ്യുമെന്റിന്റെ വ്യവസ്ഥകൾ പറയാൻ പറഞ്ഞു. 100 രൂപ നോട്ട് പറഞ്ഞു, സാറേ ഒരു വീട് വിറ്റാൻ, കാറ് വിറ്റാൻ, ഒരു സ്ഥലം വിറ്റാൻ ആരെങ്കിലും 10 പൈസ ആണോ ചോദിക്കുന്നത്? എന്തിനും 100 രൂപ അല്ലേ കൈകാര്യം ചെയ്യുന്നത്? ഞാനല്ലേ അപ്പൊ വലുത്? പിന്നെ 10 പൈസ പറഞ്ഞാൽ അതൊക്കെ കയ്യിലിരിക്കട്ടെ. സാധാരണക്കാരുടെ ജീവിതത്തിൽ ഞാനാ വലുത്. വണ്ടിയെ കയറി അവനെ കണ്ടക്ടർ ചോദിക്കും 10 പൈസ ഉണ്ടോന്ന്. കർമ്മക്കാർ വന്ന ഉടനെ അമ്മ മാര് ചോദിക്കും 10 പൈസ ഉണ്ടോന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ വലുതെന്ന് പറഞ്ഞു. അങ്ങനെ ആർഗ്യുമെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് നിൽക്കുന്നില്ല. അവസാനം 10 പൈസ ഒരു പോയിന്റ് പറഞ്ഞു. അതോടെ 100 രൂപ നോട്ട് പഞ്ചപുച്ഛ മടക്കി ഇരുന്നു പോയി. എന്തോന്നറിയാമോ സാറേ, ദൈവമക്കൾ കൂടുന്ന ഒറ്റ അസംബ്ലിയില് അവൻ ഇതുവരെ പോയിട്ടില്ല. ഒറ്റ സ്തോത്രകാഴ്ച പാത്രത്തിൽ അവൻ കേറിയിട്ടില്ല. എന്നും ഞായറാഴ്ച സഭായോഗത്തിന് പോകുന്ന ഞാനാ. അതോടെ വാദപ്രതിവാദം തീർന്നു. ദൈവത്തിന് സ്തോത്രം. തളർന്ന കൈകളെ ബലപ്പെടുത്തി കർത്താവിന് വേണ്ടി കൊടുക്കാൻ നമുക്ക് കരം തുറന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന്റെ പൈതലേ, നിന്റെ ഭവനത്തിനകത്തുനിന്ന് ഒരു തിമത്യോസ്, ഒരു ശൗമേല്, ഒരു മോശ, ഒരു യോഹന്യാൻ ഒക്കെ പുറപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ്യ. നിനക്കുള്ള അതിനുള്ള സ്വാധീന ശക്തി സഹോദരിമാരെ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഭവനത്തിനകത്ത് പ്രവേശിക്കേണ്ടാത്ത നിന്നോടെല്ലാം എതിർത്ത് നിൽക്കണം. ലോകത്തിന്റെ മാതൃകയല്ല നിന്റെ ഭവനത്തെ ഭരിക്കേണ്ടത്, നിന്റെ കുഞ്ഞുങ്ങളെ ഭരിക്കേണ്ടത്. നാം വേർപെട്ടവരാണ്. നാം ഹലിയ ദൈവത്തിന് വ്രതസ്ഥരാണ്. ചേർച്ചയില്ലാത്ത ഒന്നും നമ്മുടെ ശരീരത്തിൽ കയറാൻ പാടില്ല, നമ്മുടെ ഭവനത്തിനകത്ത് കാണാൻ പാടില്ല. എതിർത്ത് നിൽക്കുക. അത് മാത്രമല്ല, ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് യേശുവിനെ നോക്കുക. ഹലിയ ഹോൾഡ് ഫാസ്റ്റ്. കഷ്ടതയുടെ മധ്യത്തിൽ മുഷിഞ്ഞു പോകരുത്. തറന്ന കൈകളെയും കുഴഞ്ഞ മുഴങ്കാലുകളെയും